കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ ആത്മഹത്യാശ്രമം നടത്തിയതിന് ഉത്തരവാദികളായ കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും സാംസ്കാരിക പട്ടികജാതി വകുപ്പ് മന്ത്രി എ കെ ബാലൻ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടും പട്ടികജാതി മോർച്ച ചാലക്കുടിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമൻ വട്ടേക്കാടിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതിക്കാർക്ക് നേരെ ഏറ്റവും അധികം അതിക്രമം നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയതായി ഉദ്ഘാടന പ്രസംഗത്തിൽ എ നാഗേഷ് പറഞ്ഞു. അവസരം നിഷേധിച്ചതിന് പിന്നിൽ കേരള സംഗീത നാടക അക്കാദമി ഭരിക്കുന്ന സവർണ ഫാസിസ്റ്റുകളാണ്. പട്ടികജാതിക്കാർക്കും പിന്നോക്കക്കാർക്കും അവസരം നിഷേധിക്കൽ ഇവിടെ സ്ഥിരം സംഭവമാണ്. ഉത്തരേന്ത്യയിൽ ദളിത് പീഡനം എന്ന് വിളിച്ചു കൂവുന്നവർ കേരളത്തിൽ നടക്കുന്ന പട്ടികജാതി അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും നാഗേഷ് അഭിപ്രായപ്പെട്ടു. നേതാക്കളായ സെൽവരാജ്, ബിജു മഡോണ, കെ കെ കുട്ടപ്പൻ, വത്സൻ കാവിൽപ്പാടം എന്നിവർ നേതൃത്വം നൽകി. അതുപോലെ തന്നെ പാർട്ടി വൃന്ദങ്ങളുമാണ് കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ഭരണം നടത്തുന്നത്. അതുകൊണ്ട് കെ പി സി ലളിത മാത്രമല്ല പിണറായി വിജയന്റെ അറിവോടും ഒത്താശയോടും കൂടി തന്നെയാണ് ഈ അവസരം നിഷേധിക്കുന്ന സമീപനമുണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ ഗുജറാത്തിലും യു പിയിലും ഒക്കെ തന്നെ ഇല്ലാത്ത ദളിത് പീഡനത്തിന്റെ പേരിൽ സമരം സംഘടിപ്പിക്കുന്ന ഇത്തരം ആളുകൾ എ കെ ബാലൻ മൗനം പിടിയാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച ആവശ്യപ്പെടുകയാണ്. മോഹിനിയാട്ടത്തിൽ എ ഗ്രേഡുള്ള ആർ എൽ വി രാമകൃഷ്ണന് കേരള സംഗീത നാടക അക്കാദമിയിലെ മോഹിനിയാട്ടം അവതരിപ്പിക്കാനുള്ള അവസരം നിഷേധിച്ചതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്.